നമസ്കാരം ഇന്ന് തിങ്കളാഴ്ച സമയം പതിനൊന്ന് മണി വോക്ക് എഡിറ്റോറിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുകയാണ് യുവാക്കളോട് സംവദിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യമായാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നത് ഒപ്പം അനിൽ ആൻ്റണി പങ്കെടുക്കുമെന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ ഇലക്ഷനാണ് ബി ജെ പിയുടെ മുന്നിലുള്ളത് ത്രിപുരയ്ക്ക് ശേഷം കേരളമാണെന്നും മോദിയും ബി ജെ പിയും ഒക്കെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്തി അക്കൗണ്ട് തുറക്കാം എന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് അനിൽ ആൻറ്റണിയും ജോണി നെല്ലൂരും വിക്ടർ ടി തോമസും കുറച്ച് കേരള കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇതിനോടകം ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പി സി ജോർജ് പോവാനുള്ള സന്നദ്ധയും സന്നദ്ധതയും ഇതിനോടകം അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഇവർ ഒന്നും തന്നെ കേരളത്തിൽ ജനകീയ അടിത്തറ ഉള്ള ആളുകളല്ല എന്നതാണ് വസ്തുത കേരളത്തിൽ നിന്നുള്ള ജനകീയറല്ലാത്ത നേതാക്കൾ എന്നും ബി ജെ പിക്ക് ബാധ്യതയാവാറാണ് പതിവ് അൽഫോൺസ് കണ്ടതാനവും അബ്ദുള്ള ടോം വർക്കൻ അതുപോലെ തന്നെ പി സി തോമസ് ഒക്കെ ഉദാഹരണങ്ങളാണ് അനിൽ ആൻ്റണി അവട്ടെ കേരളത്തെ മോശമാക്കിയുള്ള അഭിപ്രായ പ്രകടനം പലപ്പോഴായി ഇതിനകം നടത്തിയിട്ടുണ്ട് ഇന്നലെയും അത് ആവർത്തിക്കുകയും ചെയ്തു എന്നൊക്കെ കേരളത്തെ മോ മോശമാക്കി ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ അതിനെതിരെ വലിയ ജന ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് കേരളം സൊമാലിയാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്കെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു എന്തായാലും അവസാനം നടന്ന ഇലക്ഷനുകളിൽ ബി ജെ പിയുടെ പ്രകടനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് മോശമാവുകയാണ് ഉണ്ടായത് നമുക്കറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ മോശമായത് പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഓരോ ഇലക്ഷനുകളിലും എത്രത്തോളം മുസ്ലിം അപരവത്കരണവും സമൂഹത്തിൽ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ പരിശോധനയാണ് ഇവർ കേരളത്തിൽ ചെയ്യുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ അത് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നതിനെ ആശ്രയിച്ചാവും ഈ ഇലക്ഷനിൽ അവരുടെ ഭാവി ഒരു പക്ഷേ നിർമ്മിക്കാനാവുക പ്രധാനമന്ത്രിയായ ശേഷം ഒൻപത് വർഷമായി ഒരു പത്രസമ്മേളനവും നടത്താത്ത മോദി ഇന്ന് തിരഞ്ഞെടുപ്പ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പരിശീലിപ്പിക്കപ്പെട്ട ചോദ്യത്തിനാവും മറുപടി പറയുക എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല ഡിവൈഎഫ്ഐ മോദിയോട് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ പുൽവാമ ആക്രമണത്തിൽ ബി ജെ പിയുടെ പങ്കും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മോദിയുടെ ഉത്തരങ്ങൾ നിർണായകമാണ് നിങ്ങളുടെ വിലയ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വോക്ക് മലയാളം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക